ആരാധിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. ആദിമുതലേക്കും തന്നെ ആമേൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദേവൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവാർത്ഥാവിന്റെ ഒരു നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ഓർമ്മയില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ഓർമ്മയില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ഓർമ്മയില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. കൃപയുണ്ടായ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ഈശ്വരാവേ നിനക്ക് സ്തുതിയും. പാപികളായ അടിയാരോട് തന്നെ അംശരാജാവേ നിനക്ക് സ്തുതിയും പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങും പാപം ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഇതുകൊണ്ടുന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് എന്നോടുകൂടെ നീ വാഴ്ത്തപ്പെട്ടവളാവും. നിന്റെ വരുണമായ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ളവർത്തോളമേ നമ്പുരാന്റെ അമ്മേ, ഭാവിയുടെ ആയങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഇടപെടുന്ന സമയത്തിലും ദൈവം നമ്പുരാനോട് വേഷിച്ചുകൊള്ളണമേ. ആമീൻ. ബാറയ്ക്കുമോ, മനുഷ്യരുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം സൃഷ്ടിച്ചവനും സകലവും പരിപാലിക്കുന്നവനുമായ കർത്താവേ, നിന്നിൽ തന്നെ ഞങ്ങൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കൊടുങ്കാറ്റിനെ ശാസിച്ച് ശിഷ്യന്മാർ കയറിയിരുന്ന വഞ്ചി ഗലീല കടലിൽ മുങ്ങിപ്പോകാതെ അവരെ രക്ഷിച്ച നാഥ, നിന്റെ ആംഗ്യത്തിൽ സകല പ്രകൃതിയും കീഴടങ്ങുന്നു. പകർച്ചവ്യാധികൾ നിമിത്തം നശിക്കുന്ന മനുഷ്യരുടെ മേൽ മനസ്സലിയണമേ. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവർ നിന്റെ കൽപ്പന പ്രകാരം പിച്ചുള്ള സർപ്പത്തെ നോക്കിയപ്പോൾ രക്ഷപ്രാപിച്ചു. അതുപോലെ നിന്നെ നോക്കി വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളോടും ഉത്തരമറളി ഞങ്ങളെ രക്ഷിക്കണമേ. അഹറോന്റെ ധൂപത്താൽ ഇസ്രായേൽ ജനത്തിൽ നിന്ന് വസന്തയെ നിരോധിച്ചതുപോലെ ബലഹീനങ്ങളായ ഞങ്ങളുടെ പ്രാർത്ഥനകളാൽ ഇവിടെ ഉണ്ടായിട്ടുള്ള പകർച്ചവ്യാധിയെയും തടയണമേ. പ്രയാസങ്ങളുടെയും കഷ്ടതകളുടെയും മധ്യത്തിൽ ഞങ്ങൾ നിന്നെ അവിശ്വസിക്കുവാനിടയാകരുതേ. ധനവാന്റെ പടിക്കൽ കിടന്ന ലാസർ അബ്രഹാമിന്റെ മടിയിൽ ആശ്വാസം കണ്ടെത്തിയതുപോലെ ഈ ലോകത്തിൽ എന്തെല്ലാം കഷ്ടതകൾ വന്നാലും പരലോകത്തിൽ നീ ആശ്വാസം നൽകുമെന്ന പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. കർത്താവേ, നിന്റെ ഹിതത്തിന് പൂർണ്ണ മനസ്സോടെ വിധേയരാകുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി മരിക്കുന്നുവെന്ന് വിശുദ്ധനായ പൗലോസ് ശ്ലീഹായെ പോലെ പറയുവാൻ തക്കവണ്ണമുള്ള വിശ്വാസവും ധൈര്യവും ദിവ്യസ്നേഹവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നാളും മഹത്വപ്പെടുത്തുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിമന്യ കൊർലോസ് തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, പ്രിയപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്ക് ഏവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയരെ, നല്ല ഒരു സന്ധ്യസമയം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തിന് നമുക്ക് ഒന്നു ചേർന്ന് നന്ദി പറയാം. ഈ സന്ധ്യയിൽ ദൈവത്തിൻ്റെ നാമത്തിന് തക്കവണ്ണം ദൈവത്തിന് മഹത്വം കൊടുക്കാം. കാരണം നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതാ എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നമുക്ക് ദൈവത്തിനെ മഹത്വപ്പെടുത്താം. ലോകം മുഴുവൻ കൊറോണ എന്ന മഹാവ്യാധിയെ ഭയത്തോടും ദുഃഖത്തോടും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട്, രോഗത്തിൻ്റെ കാഠിന്യം, സഹിക്കാൻ പാടില്ലാത്ത വേദന തുടങ്ങി ഒരു മഹാ ദുരന്തത്തെ നാം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ആരാധനാലയങ്ങൾ അടഞ്ഞു, അമ്പലങ്ങൾ അടഞ്ഞു, മോസ്ക് അടഞ്ഞു. എന്നാലും ദൈവത്തിൻ്റെ വചനം എന്നും എപ്പോഴും മീഡിയ വഴിയും മാധ്യമങ്ങൾ വഴിയും ഒക്കെയായി ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ടും കാണാനും കേൾക്കാനും ദൈവം അവസരം തരുന്നു. അതിനായി ദൈവത്തിന് നന്ദി പറയാം. എന്നാൽ അതിനുപരിയായി ബോംബെ ഭദ്രാസനത്തിലെ എല്ലാ ആത്മീയ കൂട്ടായ്മകളെയും ചേർത്തിണക്കി തിയോ മിനിസ്ട്രി എന്ന ആത്മീയ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്ത നമ്മുടെ പിതാവ് കൊർലോസ് തിരുമേനിയും അതിനായി പ്രവർത്തിക്കുന്ന വൈദികരും കൂട്ടുപ്രവർത്തകരും
ചെയ്യുന്ന ഈ പ്രവർത്തനം വളരെ സ്തുത്യർഹമാണ്. ഈ ആത്മീയ കൂട്ടായ്മ വളർന്ന് ബോംബെയിൽ മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗത്തും എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് എഫേസർക്ക് എഴുതിയ ലേഖനം 5:16 ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളെയും ദുർഘടങ്ങളെയൊക്കെയും തരണം ചെയ്യുവാൻ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. എൻ്റെ ദൈവം എല്ലാത്തിനും മതിയായവൻ. അതിനായി പ്രാർത്ഥനയാലും ഉപവാസത്താലും ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് എപ്പോഴും സ്തുതിയും മഹത്വവും കൊടുത്താൽ, ഫിലിപ്പ്യർ 4:13 പറയുന്നത് പോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. നമ്മുടെ ബലഹീനതയിലും കുറവുകളിലും ഒക്കെ നാം ദൈവത്തോട് ചേർന്നിരുന്നാൽ ദൈവം നമ്മോട് ചേർന്ന് നിന്ന് ഏത് ശത്രു പോരാട്ടത്തിൽ നിന്നും നമുക്ക് വിടുതൽ നിശ്ചയമായും ലഭിക്കും. ക്രിസ്തുവിനോട് ചേർന്നിരുന്നാൽ മാത്രം മതി. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശക്തി ദുഷ്കാലത്തിൽ അകപ്പെടാതെ നമ്മെ ആ വിസ്താരമുള്ള ചിറകിൻ കീഴിൽ സൂക്ഷിച്ചു കൊള്ളും. 2 Cor 12:9 പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എന്നിൽ തികഞ്ഞു വരേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. പൗലോസ് അപ്പോസ്തോലനോടെ ദൈവം ഇടപെടുന്നതാണ് ഈ വാക്യങ്ങളിൽ കാണുന്നത്. എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ തികഞ്ഞു വരും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്ന്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആയതിനാൽ കൊറോണ എന്ന മഹാവിപത്തിനെയും ദുഷ്കാലത്തെയും ഒക്കെ അതിജീവിക്കാൻ സമയം തക്കത്തിലുപയോഗിച്ച് ആത്മധൈര്യവും ശക്തിയും ബലവും ദൈവത്തിൻ്റെ കൃപയും എല്ലാവരിലും ഉണ്ടാകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള വചനപ്രഘോഷണം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ഐനാംസ് സൂററ്റ് സോണിന് ഇങ്ങനെ ഒരു അവസരം തന്ന തിയോ മിനിസ്റ്ററുടെ എല്ലാ ഭാരവാഹികൾക്കും ആത്മാർത്ഥമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും തൻ്റെ ശ്രീഭണ്ഡാരം തുറന്ന് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നന്ദി. നമസ്കാരം. Thank you.
ഞങ്ങളെ നെൽനിലം ആക്കണമേ നാഥ, നിൻ കൃപയാൽ തിരുവചനത്തിൻ വിത്തുകളാത്മാവിൽ വളരണമേ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിമന്യ കൂറുള്ള സിരുമേനി വന്യ വൈദിക ശ്രേഷ്ഠരെ, ഈ തിരുവചനം ശ്രവിക്കുന്ന ഏവരുമേ, എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. നമുക്കൊരു നിമിഷം ദൈവതിരുവൻ ഭാഗ തലകൾ വണക്കാം. സ്വർഗീയ വചനം പറയുവാൻ ഈ സന്ധ്യാസമയം ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. അമ്പുരാനെ, അവിടുത്തെ പരിശുദ്ധാത്മാ ശക്തി അയച്ചിട്ട് ഞങ്ങൾ ഓരോരുത്തരിലും ഈ തിരുവചനം വ്യാപിപ്പിക്കണമേ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങയോട് അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ, ആമീൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കോസ് എവങ്കേലിയോസ് എഴുതിയ 14:16. ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ. ഇതിനായിട്ട് നമുക്കിതിൻ്റെ മുമ്പും പിമ്പുമുള്ള തിരുവചനങ്ങൾ അല്പമായിട്ട് ചിന്തിക്കാം. 14 പ്രകാരം പറയുന്നു, എന്നാൽ നീ ഭാഗ്യവാനാകും, നിനക്ക് പ്രതിപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. കൂടെ പന്തിരിയിരുന്നവർ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ച് ആ ക്ഷണിച്ചവരോട്, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴിവ് കഴിവ് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ട ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുത്തൻ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു,
വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരും ഓരോ ഒഴുകൊഴുകൾ പറഞ്ഞ് എല്ലാവരും വിരുന്ന് നിരസിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രിയരെ, ദൈവരാജ്യ അനുഭവം യേശുക്രിസ്തു പറഞ്ഞതായ കാര്യമാണ്. ദൈവരാജ്യ അനുഭവത്തിൻ്റെ സന്തോഷത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ വിളിക്ക് അനുസരിച്ച് നാം ആ വിളി സ്വീകരിക്കേണ്ടതാകുന്നു. എന്നാൽ ആ വിളി സ്വീകരിക്കുന്നവർ ചുരുക്കവും അത് നിരസിച്ച് നിത്യനാശത്തിലേക്ക് പോകുന്നവർ അനേകരുമാണ് എന്ന സത്യം തമ്പുരാൻ ഈ ഉപമയിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു വിരുന്നിലേക്കുള്ള ക്ഷണമാണ് അത്, എല്ലാവർക്കും സന്തോഷം ഉളവാക്കുന്നതുമാണ് എന്ന് കണ്ടു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഒരു ധനാഢ്യനായ മനുഷ്യനാണ് നമ്മെ വിരുന്നിന് വിളിക്കുന്നതേ എങ്കിൽ അത് നമുക്ക് വളരെ അഭിമാനം ഉളവാക്കുന്ന ഒന്നാണ്. ഇവിടെ വിരുന്ന് തയ്യാറായ ശേഷം ആ മനുഷ്യൻ തൻ്റെ ദാസന്മാരെ അയച്ച് ക്ഷണിച്ചവരെ വീണ്ടും ക്ഷണിക്കുന്നു, വരുവീൻ എല്ലാം ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയിപ്പിച്ചു. എന്നാൽ അവർ ഓരോരുത്തരും ആ ക്ഷണം നിരസിച്ച് തന്നെയുമല്ല പല ന്യായീകരണങ്ങളും അവർ അതിനെ ഉന്നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ദൈവരാജ്യം എന്നത് ഒരു വലിയ വിരുന്നിൻ്റെ അനുഭവമാണ്. ദൈവരാജ്യത്തിൻ്റെ സന്തോഷവും ആനന്ദവും വെളിപ്പെടുത്തുവാനുള്ളതാണ് ഈ ഒരു വിരുന്നിനോട് അല്ല ഒരു കല്യാണ സദ്യയോടെ ഉപമിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ വരവ് ആഗതമാകുമ്പോൾ അത് സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷ ഉല്ലാസങ്ങളുടെയും അവസരമായി ഇരിക്കുമെന്നാണ് യഹൂദന്മാർ വിശ്വസിച്ചിരിക്കുന്നത്. രണ്ട്, ദൈവത്തിൻ്റെ ക്ഷണമാണ് ഇത് എന്ന് പറയുന്നു വിശുദ്ധ മത്തായി സ്ലീഹയുടെ സുവിശേഷം 22:1-14 വാക്യങ്ങൾ നമുക്ക് ഇത് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു രാജാവാണ് നമ്മെ വിരുന്നിന് ക്ഷണിച്ചിരിക്കുന്നത്. വലിയ അധികാരവും സ്ഥാനമാനങ്ങളും ഉള്ള ഒരു വ്യക്തി, അത് നമ്മുടെ കർത്താവ് തന്നെയാണ്. അവിടുന്ന് തൻ്റെ ഭൃത്യന്മാർ മൂലം ക്ഷണം നടത്തിയിരിക്കുന്നു. ഇവിടെ പ്രവാചകന്മാർ നിവർത്തിച്ച ദൗത്യവും ഇത് തന്നെയാണ്. എല്ലാറ്റിൻ്റെയും അവസാനം എൻ്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം എല്ലാം തയ്യാറായിരിക്കുന്നു, വരുവീൻ എന്നുള്ള ക്ഷണം നമ്മിൽ ഓരോരുത്തരിലും എത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവവിളി എന്നത് പുതിയ നിയമത്തിലെ ഒരു അതിപ്രധാനമായ കാര്യം തന്നെയാണ്. ദൈവം തമ്പുരാൻ്റെ ഔദാര്യവും സ്നേഹവും അത് പ്രദർശിപ്പിക്കുന്നു. ഈ വിളി എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. വിവേചനങ്ങൾ ഒന്നും തന്നെ പ്രിയരെ ഇവിടെ ഇല്ല എന്ന് വേണം പറയുവാൻ. സകലരെയും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഒരു പ്രാവശ്യമല്ല അത് ആവർത്തിക്കപ്പെടുന്നതായി നാം കാണുന്നു. അവസരങ്ങളും സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തി തമ്പുരാൻ നമ്മെ വിളിക്കുമ്പോൾ നാം ആ വിളി നിരസിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവിടുന്ന് നമുക്ക് തന്നിട്ടുണ്ട് എന്ന് മറക്കരുത്. ഇവിടെ നമ്മുടെ കർത്താവ് വ്യവസ്ഥയൊന്നും കൂടാതെയാണ് ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ക്ഷണം നിരസിച്ചവർ, വിരുന്നിനുള്ള ക്ഷണം നിരസിക്കുന്നവരെ കുറിച്ചാണ് ഈ ഉപമയിൽ അധികമായി പറഞ്ഞിരിക്കുന്നത്. ഈ വിവാഹ ദിവസം വിശുദ്ധ ലൂക്കോസ് എവാഞ്ചേലിയോസ്തയുടെ 14:17-18 വചനങ്ങളും വിശുദ്ധ മത്തായി ശ്ലീഹായുടെ 22:5 വചനങ്ങളും ഇത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ഓരോരുത്തരും അവരവരുടെ ക്ഷണം നിസ്സാരമായി കണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാറിപ്പോകുന്നു. അവർ ക്ഷണം നിരസിച്ചത് തക്കതായ ന്യായ വാദങ്ങളും നിരത്തുന്നു. നാമും അതുപോലെയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ദൈവരാജ്യത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തുവാനും ദൈവവിളി നിരസിക്കുവാനും തക്കവണ്ണം ഉള്ള പല ന്യായവാദങ്ങളും ഉണ്ട് എന്നതായി ഓർക്കണം. ഒന്നാമതായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 14:18 പറയുന്നു, ഞാൻ ഒരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ട ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളേണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നിലം വാങ്ങുന്നതും അതിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നതും ഒന്നും തെറ്റാണെന്ന് നമ്മെ ആരും പഠിപ്പിക്കുന്നില്ല. നിലവും പുരയിടങ്ങളും ഭൂമിയിലുള്ള സമ്പത്തും തിന്മയുമല്ല.
എന്നാലും ഇവിടെ നിലം വാങ്ങിയതോ അതിൽ ശ്രദ്ധ വയ്ക്കുന്നതോ അല്ല കുഴപ്പം, എന്തിന് നാം മുൻഗണന കൊടുക്കുന്നു എന്നതാണ്. ദൈവത്തിനും ദൈവരാജ്യത്തിനും കൊടുക്കേണ്ടുന്ന മുൻഗണന ഭൗതിക വസ്തുക്കൾക്ക് കൊടുത്തു എന്നതാണ് ഇവിടെ തെറ്റ്. വചനവിപ്രകാരം പറയുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീനെന്ന്. പാട്ടുകാരൻ പാടുന്നു, എല്ലാവിധ ദോഷവും ദ്രവ്യാഗ്രഹം മൂലമാണ് എന്ന്. ഇത് തന്നെയാണ് വിശുദ്ധ ലൂക്കോസ് ഏവാഞ്ചേലിയോസിൻ്റെ 12:15 പറയുന്നു, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമർത്ഥി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നതേ എന്ന്. ദൈവത്തേക്കാൾ ഉപരിയായി വസ്തുവകയിൽ ആശ്രയിക്കുകയും അതിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നതിലുള്ള അപകട സാധ്യതയാണ് ഇതിൽ നിന്ന് പാഠമാക്കുവാനുള്ളത്. 2 പറയുന്നു, ഞാൻ 5 ജോഡി കാളയെ കൊണ്ടിട്ടുണ്ട് എന്ന്. അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചുകൊള്ളണോ എന്ന് അപേക്ഷിച്ചു. ഇവിടെ ജോലിയുടെ വിജയത്തിനും സമയലാഭത്തിനും ഉതകുന്ന വിധത്തിൽ സാങ്കേതിക മാർഗങ്ങൾ കണ്ടുപിടിക്കുന്ന ഉദ്യമത്തിലാണ് ആ മനുഷ്യൻ. ഇവിടെ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനത്തിൻ്റെ വിജയത്തിൽ എത്തുന്ന മനുഷ്യനെയാണ് നാം കാണുന്നത്. ആധുനിക മനുഷ്യൻ തൻ്റെ അത്ഭുതകരങ്ങളായ കണ്ടുപിടുത്തങ്ങളിലും മറ്റും മതിമറന്ന് ജീവിക്കുകയാണ്. ദൈവം തമ്പുരാൻ അവൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ലാതെ പോകുന്നുവെന്ന് നാം ചിന്തിക്കണം. ഇന്ന് എത്രയോ ഭവനങ്ങളിലാണ് കുടുംബാരാധനയും മറ്റും നഷ്ടമായിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ മാധ്യമങ്ങളുടെ അതിപ്രസരണമാണ് അതിന് കാരണമെന്ന് നാം വിചാരിച്ചേ മതിയാകൂ. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ നിഷേധിച്ചും കൊണ്ട് ദൈവവിളിയെ നിരസിച്ചും കൊണ്ട് ഉള്ള ഈ പോക്ക് നമ്മെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. 3 ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിയില്ല എന്ന് പറയുന്നു. ഇവിടെ വിവാഹം പാടില്ല എന്നൊന്നും സഭ നമ്മെ പഠിപ്പിക്കുന്നില്ല. ദൈവം സ്ഥാപിച്ച ആദ്യത്തെ കൂദാശയാണ് വിവാഹമെന്നുള്ളത്. മനുഷ്യൻ ഏകനായി ഇരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. ദൈവം തന്നെ തക്ക തുണയായി ഒരാളിനെ നൽകി. എബ്രായലേഖനം 13:4 പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ എന്ന്. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. വിവാഹത്തെ എല്ലാവരും മാനിക്കണം. ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധം നിർമ്മലമായിരിക്കണം. യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള പവിത്രമായ ബന്ധത്തെ സാമ്യപ്പെടുത്തുവാനാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കണ്ട ദൃഷ്ടാന്തം ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധമാണ്. അത്രയ്ക്കത് ദിവ്യവും വിശുദ്ധവും നിർമ്മലവുമാണ്. പ്രിയരെ, മോശയുടെ ന്യായപ്രമാണത്തിൽ അനുശാസിക്കുന്നത് ആവർത്തനം 24:5 ഇപ്രകാരം പറയുന്നു, ഒരു പുരുഷൻ പുതുതായി ഒരു സ്ത്രീയെ പരിഗ്രഹിച്ചിരിക്കുമ്പോൾ അവൻ യുദ്ധത്തിന് പോകരുത്. അവൻ്റെ മേൽ യാതൊരു ഭാരവും വെക്കരുത്. അവൻ ഒരു സമ്മത്സരത്തേക്ക് വീട്ടിൽ സ്വതന്ത്രനായിരുന്നു താൻ പരിഗ്രഹിച്ച ഭാര്യയെ സന്തോഷിപ്പിക്കണമെന്ന്. എന്നാൽ പുതിയ നിയമത്തിൽ അവിവാഹിതനായ പൗലോസ് ശ്ലീഹ തന്നെ പറയുന്നു, 1 Corinthians 7:3, ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ എന്ന്. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ എന്ന്. ഈ വിധത്തിലാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നു. എങ്കിൽ ആ മനുഷ്യൻ്റെ മറുപടി ധിക്കാരപൂർണമായിരുന്നു എന്ന് വേണം പറയുവാൻ. വിശുദ്ധ ലൂക്കോസ് ഏവാഞ്ചേലിയോസ് എഴുതിയ സുവിശേഷം 14:20 പറയുന്നു, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിയില്ല എന്നാണ്. എന്നാൽ മറ്റ് 2 ക്ഷമാപണത്തോടെയാണ് വരികയില്ല എന്ന് പറയുന്നത്. കുടുംബ ബന്ധങ്ങൾ പവിത്രം തന്നെയാണ്, അത് നാം അവഗണിച്ചുകൂടാ എന്നുള്ളതാണ്. എന്നാൽ ദൈവം തമ്പുരാനെ കൂടാതെയുള്ള കുടുംബ ബന്ധങ്ങൾ നാശത്തിലേക്ക് കൂപ്പുകുത്തുക തന്നെ ചെയ്യും. സങ്കീർത്തന പുസ്തകം 127:1 പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാ അധ്വാനിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് തന്നെ പറയുന്നു വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 10:37, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന്. ദൈവത്തിനും ദൈവരാജ്യത്തിനും അതീതമായി
ഒരു മുൻഗണന നാം ഒന്നിനും കൊടുത്തുകൂടാ എന്നുള്ളതാണ് മത്തായി ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആയതിനാൽ കർത്താവിന് വേണ്ടി, അവിടുത്തെ ദൈവരാജ്യം സ്ഥാപിതമാകുന്നതിന് വേണ്ടി നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം തന്നെ ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്നുള്ളതാണ്. പ്രിയരെ, വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദേശമാണ് ദൈവരാജ്യം എന്നുള്ളത്. ആ ദൈവരാജ്യം സ്ഥാപിതം ആകുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതിന് ദൈവം തമ്പുരാൻ നമ്മയൊക്കെയും സംഗതിയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. കരുണാസമ്പന്നനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവായ ദൈവമേ, ഈ സന്ധ്യാസമയത്തിനായി ഇന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രണ്ടോ മൂന്നോ വരൻ്റെ നാമത്തിലൂടെ കൂടിയിരുന്നു, അവിടെ മധ്യത്തിൽ ഞാനുണ്ട് എന്നറിയി ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ഈ കുടിവരവിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പല ഭവനങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടെ തിരുസന്നിധിയിലിരുന്നു കൊണ്ട് പാടുവാനും പ്രാർത്ഥിക്കുവാനും തിരുവചനങ്ങളിലേക്കുവാനും ഇടയാക്കി കൃപയ്ക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധ ദൈവാലയങ്ങളിൽ പോയി പരിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാനോ വിശുദ്ധ കുർബാന അനുഭവിക്കുവാനോ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണല്ലോ. ഈ അവസ്ഥയ്ക്ക് ഒടുന്നൊരു മാറ്റം വരുത്തി തരണമേ. ഞാൻ എൻ്റെ കണ്ണ് പുറത്ത് നിങ്ങളേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം ഇവിടെ നിന്ന് വരുന്നു. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും സൃഷ്ടകർത്താവിൽ വരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സ്വർഗത്തിൽ നിന്നും സഹായം നൽകി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ കോവിഡ് 19 പറ്റിയുള്ള ഭയം ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വരങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ. ഈ മഹാമാരി ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റണമേ. അവിടുന്ന് ഞങ്ങളുടെ നിലവിളി കേട്ട് ഉത്തരമരുളണമേ. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെയും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നത് പോലെ ഞങ്ങളുടെ നിലവിളിയും അവിടുന്ന് കേട്ട് ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. അങ്ങയുടെ കണ്ണുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ നീ ഒരിക്കലും ദജിപ്പിക്കരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അവിടുന്ന് ഞങ്ങളുടെ യാചനകൾ കൈക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ കേൾക്കണമേ, കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ, കർത്താവെ ജീവിക്കൊണ്ട് ഞങ്ങളോട് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ തിരുമുമ്പിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. വചനം സംസാരിച്ച വ്യക്തിയെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ കേട്ട വചനത്തിൻ്റെ വിത്തുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വളരുവാനും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വളർന്ന് ശക്തി പ്രാപിക്കുവാനും ഇടയാക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ സഭയെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ ബാവാതിരിമേനിക്ക് ശക്തിയും ബലവും ആരോഗ്യവും നൽകി പരിപാലിച്ചു കൊള്ളണമേ. സഭയിൽ ശാശ്വതമായ സമാധാനം അനുഭവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും ഇടയാക്കണമേ. സഭയിലെ മറ്റെല്ലാ തിരുമേനിമാർക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുമ്പേ വജ്രാസനത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. വജ്രാസനത്തിന് ശക്തമായ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ അഭിമന്യ ഉള്ള സിനിമേനിയെ ആരോഗ്യത്തോടെ കാത്തുകൊള്ളണമേ. നിന്റെ അഭിഷേകത്തിലൂടെ ഈ വജ്രാസനം ആത്മീയമായി കൂടുതൽ ഉന്നതി പ്രാപിക്കുവാനിടയാക്കണമേ. വജ്രാസനത്തിലെ എല്ലാ വൈദികരെയും സന്യസ്തരെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. വജ്രാസനത്തിലെ എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് തിയോ മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം നല്ല എല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ നിറയിൽ ശക്തിപ്പെടുത്തണമേ. അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്നതായി തീരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരെയും നന്മകളാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും യൗവനക്കാരെയും കുടുംബസ്ഥലെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ശാന്തിയും സമാധാനവും നൽകണമേ. രോഗികളായി ഭവനങ്ങളിലും ആശുപത്രികളുമായി കഴിയുന്ന എല്ലാവർക്കും അവിടുന്ന് സൗഖ്യവും ആശ്വാസവും നൽകണമേ. ഞങ്ങളിൽ നിന്ന് കട്ടുസന്ധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നവർക്ക് ഇമ്പങ്ങളുടെ പ്രതിസായി നിലപാട് ഭാഗത്ത് നിൽപ്പാൻ യോഗ്യത നൽകണമേ. ദൂരെയും ചാരിയുമായിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന നിർഭയ്ക്കായി സ്വാർത്ഥം ചെയ്യുന്നു.
ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സമർപ്പിക്കുമാറാകണമേ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിൻ്റെ മേലും ദൈവസൃഷ്ടി മുഴുവനായും പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും ദൈവസന്നിധിയിലേക്ക് കൂടി ചേർക്കപ്പെട്ട് വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.